ജീവിത ദുഃഖങ്ങൾ മാറുന്നതിന് വേണ്ടിയുള്ള ഒട്ടനവധി ഉത്തമമായ പരിഹാര മാർഗം കൂടിയാണ് നമ്മുടെ രാമായണം. രാമായണത്തിലെ പല സന്ദർഭങ്ങളും നമ്മുടെ ജീവിത ദുഃഖങ്ങൾ മാറുവാൻ ഗുണകരമാണ് എന്ന് ആചാര്യന്മാർ പറയുന്നു. സന്താനങ്ങളില്ലാതെ ദുഃഖിക്കുന്ന വ്യക്തികൾക്ക് പുത്രകാമേഷ്ടി ഭാഗം പാരായണം ചെയ്താൽ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് സന്താനലബ്ധി ഉണ്ടാകും എന്നാണ് വിശ്വാസം. ഇപ്പം പുത്രകാമേഷ്ടി എന്ന് പറയുന്ന ഭാഗമുണ്ട് രാമായണത്തിൽ, ശ്രീരാമൻ്റെ തിരു അവതാര ഭാഗം. ആ ഭാഗം തന്നെ തുടർച്ചയായിട്ട് ഒരു 12 ദിവസമോ 21 ദിവസമോ പാരായണം ചെയ്ത് ഭഗവാനോട് നന്നായിട്ട് പ്രാർത്ഥിക്കുക, സന്താന ദുഃഖത്തിന് പരിഹാരം ഉണ്ടാകും. അതേപോലെ വിവാഹാലോചനകളൊക്കെ ധാരാളം നടക്കുന്നുണ്ട്, ഒന്നും ശരിയായിട്ട് വരുന്നില്ല. ഒരു കാര്യങ്ങൾ ശരിയായി വരുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ശരിയാകാതെ വരും. എങ്ങനെയെങ്കിലും വിവാഹങ്ങൾ ശരിയായി എന്ന് വന്നാലും മാറിപ്പോകുന്ന അവസ്ഥ, അതായത് വിവാഹ തടസ്സങ്ങൾ നിൽക്കുക. അത്തരം പ്രതിസന്ധികളെയൊക്കെ നേരിടുന്ന ആൾക്കാർക്ക് ഭഗവാന്റെ വിവാഹ ഭാവം, സീതാ സ്വയംവരം എന്ന് പറഞ്ഞ ഭാഗം പാരായണം ചെയ്യുക, അതിലൂടെ വിവാഹ തടസ്സങ്ങൾ മാറിക്കിട്ടും. അതും മുമ്പ് പറഞ്ഞതുപോലെ തന്നെ 12 ദിവസമോ 21 ദിവസമോ ഒക്കെ പാരായണം ചെയ്യുക, അതേ ഭാഗം തന്നെ. ഇതിനോടൊപ്പം മനസ്സറിഞ്ഞുള്ള പ്രാർത്ഥന കൂടി വേണം. വെറുതെ പാരായണം ചെയ്തു പോവുക മാത്രമല്ല, ഭഗവാനോട് പ്രാർത്ഥിക്കുക, എൻ്റെ ഈ പ്രശ്നങ്ങൾ മാറ്റിത്തള്ളണമേ എന്ന് പ്രാർത്ഥിക്കുക, അതിന് പരിഹാരമുണ്ടാകും. പലവിധത്തിലുള്ള അനച്ചിലുകളും ദുരിതങ്ങളും ക്ലേശങ്ങളും അനുഭവിക്കുന്നവരുണ്ടാകും. എല്ലാ വിധത്തിലും സുഖകരമായ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ചില സാഹചര്യങ്ങൾ, എല്ലാ അവസ്ഥകളും നമുക്ക് അനുയോജ്യമാണ്. എങ്കിലും എന്താണെന്ന് അറിയത്തില്ല, എപ്പോഴും പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. അത്തരം ഒരു അവസ്ഥ ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അത്തരം ക്ലേശങ്ങളെല്ലാം മാറി ആ പരിഹാരങ്ങൾ ഉണ്ടാവുന്നതിന് വേണ്ടി രാമായണത്തിൽ തന്നെ പറയുന്ന അഹല്യ ഗതി, അഹല്യയുടെ അവസ്ഥ, അഹല്യ മോക്ഷം, അഹല്യയ്ക്ക് ഭഗവാൻ ശാപമോക്ഷം കൊടുക്കുന്ന അവസ്ഥ, അഹല്യ സ്തുതി, ഈ ഭാഗങ്ങളൊക്കെ വായിച്ചു കഴിഞ്ഞാൽ കുറേ ദുഃഖങ്ങളും ദുരിതങ്ങളും അലച്ചുകളും ഒക്കെ മാറി ജീവിതം സാധാരണ ഒരു സന്തോഷമായ അവസ്ഥയിലേക്ക് എത്തിച്ചേരും എന്നാണ് വിശ്വാസം. ശത്രുദോഷങ്ങളെ കൊണ്ട് ക്ലേശിക്കുന്ന ആൾക്കാരുണ്ട്. നമുക്കെതിരായി പലരും പലതരത്തിലുള്ള പ്രാർത്ഥനകളോ സങ്കല്പങ്ങളോ എന്തൊക്കെയോ ചെയ്തിട്ട് അതിൻ്റെ പേരിൽ ക്ലേശം അനുഭവിക്കുന്ന വ്യക്തികൾ, അവർക്ക് അത്തരം ആ ഒരു ദുഃഖ ദുരിതങ്ങളിൽ നിന്നെല്ലാം മാറുവാൻ വേണ്ടി രാമ രാവണ യുദ്ധം, രാവണവധം, ഈ ഒരു ഭാഗങ്ങളൊക്കെ വായിച്ചു കഴിഞ്ഞാൽ അത്തരം പ്രശ്നങ്ങൾക്കൊക്കെ കുറേ ദോഷദുരിതങ്ങൾ മാറി കിട്ടും എന്നാണ് സങ്കല്പം. അതുപോലെ തന്നെ ആയുരാരോഗ്യ സംബന്ധമായ പ്രശ്നങ്ങൾ, എപ്പോഴും അസുഖങ്ങൾ വന്നുകൊണ്ടിരിക്കുക, എന്തെങ്കിലും രീതിയിലുള്ള ശാരീരിക ക്ലേശങ്ങൾ അനുഭവിക്കുക, ഇത്തരം വിഷയങ്ങൾക്കെല്ലാം ആഞ്ജനേയ സ്വാമി മൃതസഞ്ജീവിനെ കൊണ്ടുവന്ന് വാനരന്മാരെയും ലക്ഷ്മണനെയും ശ്രീരാമനെയും എല്ലാവരെയും സഹായിച്ച ആ ഒരു ഭാഗം, ആ യുദ്ധത്തിൻ്റെ ഇടയ്ക്ക് ഇന്ദ്രജിത്തിൻ്റെ അസ്ത്രമേറ്റ് വാനരന്മാരിൽ ധാരാളം ആൾക്കാരും മൃതരായിത്തീരുകയും മോഹാലസ്യപ്പെടുകയും ചെയ്ത ഘട്ടത്തിൽ ആഞ്ജനേയ സ്വാമി ഹിമാലയത്തിൽ നിന്നും മൃതസഞ്ജീവിനെ കൊണ്ടുവന്ന് അവരെയെല്ലാം രക്ഷിച്ച ആ ഒരു സന്ദർഭം, ഇത് പാരായണം ചെയ്യുമ്പോൾ നമുക്കും ആയുരാരോഗ്യ ബലമുണ്ടാകും, രോഗാനുദുരിതങ്ങൾ നീങ്ങും എന്നാണ് സങ്കല്പം. ഇതൊക്കെ വളരെ ശ്രദ്ധയോടുകൂടി പാരായണം ചെയ്യുക, അതിലൂടെ നമ്മുടെ പ്രശ്നങ്ങൾക്കും വിഷയങ്ങൾക്കും കാര്യത്തിനും എല്ലാം കുറേ ശമനമുണ്ടാകും. അത് എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്.